ഹായ് ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എന്നിട്ടെല്ലാം കുറച്ച് പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാനായിട്ട് തന്നെയാണ് വന്നിന്. പിന്നെ ഇതിൽ ഒരു റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിനെ. ഫസ്റ്റ് തന്നെ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം പ്രൊഡക്റ്റ് എന്താണെന്നും കൂടി നോക്കണ്ടേ. എൻ്റെ സ്വാലയിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിന്. ഫസ്റ്റ് തന്നെ ഇവർ പാക്കിങ് നമുക്ക് എടുത്ത് പറയേണ്ടതെന്ന് തന്നെയാണ് കേട്ടോ. നല്ല സേഫായിട്ടുള്ള പാക്കിങ് തന്നെയാണ്. അപ്പോൾ ഇതാ ഫസ്റ്റ്, ഇതാ ഒരു കടായിയാണ് കേട്ടോ, വിത്തിൽ ഇട്ടാണ്. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ കടായിയിലും. ഇനിയിപ്പം അടുത്തത് ഫ്രൈ പാനാണ്. പിന്നെ ഇതാ സ്പാച്ചിലും കൂടിയുണ്ട്. ഇതിന് മുന്നേ തന്നെ നമ്മളെ ചാനല് ഇവരെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. നമ്മൾ ഇവർ ഒരു ഫ്രൈ പാന്, കാസ്റ്റയുടെ ഫ്രൈ പാന് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിന്. അന്നേരം തന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിനെ. ഇനിയിപ്പം എല്ലാം എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാലും പുതിയ ആൾക്കാരുണ്ടാവും, എന്നാലും പറയാനാണ്. ഇതിപ്പം ഫസ്റ്റ് തന്നെ ഞാൻ ഫ്രൈ പാനാണ് കേട്ടോ അൺബോക്സ് ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ബ്രാൻഡായിട്ടുള്ള ഇൻഡസ് വാലിനെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് 100% ഹെൽത്തി കുക്ക് വെയർ ആണ്. പിന്നെ നോ കെമിക്കൽ കോട്ടിങ്, ISO സർട്ടിഫൈഡ്, റെക്കമെൻഡ് ബൈ ഡോക്ടേഴ്സ്. അങ്ങനെ ഇതാ നമ്മൾ ഫ്രൈ പാന് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്രൈ പാനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ ഉണ്ടല്ലോ, ഈ ബ്ലൂ കോട്ടിങ് കളർ ഉണ്ടല്ലോ, അത് ഫെയ്ഡായി പോകുന്നതും ചെയ്യില്ല കേട്ടോ. 100% പ്രീമിയം കോട്ടിങ് കൂടിയാണ് കേട്ടോ. ഇനിയിപ്പം അടുത്തത് അൺബോക്സ് ചെയ്യുന്ന ഒരു ചെറിയ കടായിയാണ്. വിത്തിൽ ഇട്ടും കൂടിയുണ്ട്. ഇത് നമുക്കുണ്ടല്ലോ മുട്ടസെർക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ കറി ആക്കാൻ, അങ്ങനെയെല്ലാം നല്ല യൂസ്ഫുള്ളായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടാ. കണ്ട, സ്റ്റെയിൻലെസ് സ്റ്റീലും കൂടിയാണ്. പിന്നെ ഒരു കാര്യം, ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ് കേട്ടോ. ഇത് തന്നെ യൂസാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. പിന്നെ ഇണ്ടല്ലോ പെട്ടെന്ന് ചൂടാക്കി എടുക്കാനും പറ്റൂട്ടാ. പിന്നെ ഓരോ പ്രൊഡക്റ്റിൻ്റെ കൂടെയും അവരെങ്ങനെ യൂസേജ് ആൻഡ് മാനുവലും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ സ്പാച്ചിലും കൂടിയിട്ട് അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിന്. പിന്നെ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് SARA12 എന്നിട്ട് ഒരു കോഡുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ കോഡും കൂടിയിട്ട് നിങ്ങൾ യൂസാക്കി കഴിഞ്ഞാലുണ്ടല്ലോ 12% ഡിസ്കൗണ്ടും കൂടി നിങ്ങൾക്ക് കിട്ടും. ഈ കടായും ഫ്രൈ പാനും അല്ലാണ്ട് ഇവർ പേജിൽ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ, ആ സൈറ്റിൽ പോയിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി അടുത്തത് നമുക്ക് ഇതാ റെസിപ്പി നോക്കാം. ഇതിലൊരു കറീൻ്റെ റെസിപ്പി കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിന്. അതിന് വേണ്ടിയിട്ട് ഇതാ ഉള്ളി, പച്ചമുളക്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിന്. എന്നിട്ട് തേങ്ങാപ്പാൽ വെച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റ് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം അരച്ചെടുത്തിട്ട് ആ ഒരു സൈഡിൽ മാറ്റി വെക്കാം. ഇനിയിപ്പം നമുക്കിതാ ഒരു പാനിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പൈസസ്, ഏലക്കായ, പട്ട, ഗ്രാമ്പു അതെല്ലാം കേട്ടോ, അതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ജീരകൻ പൗഡറാണ് കേട്ടോ, ക്യുമിൻ പൗഡർ ഇല്ലേ, അതാണ് ഇട്ട് കൊടുത്തിന്. അത് 1 teaspoon അളവിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പം ചിക്കൻ ഒന്ന് വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ചിക്കൻ ഇതാ മൊത്തത്തിൽ മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കുക. നമുക്ക് ഇതുണ്ടല്ല ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും ഈസി ആയിട്ടുള്ള ഒരു കറി റെസിപ്പിയാണ് കേട്ടോ. അങ്ങനെ ഇതാ ചിക്കന് അത്യാവശ്യം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. ചിക്കന് നല്ലോണം കുക്കായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ടിടാം. അപ്പോൾ ഇതാ ലാസ്റ്റിലേക്ക് ഫ്രഷ് ക്രീമാണ് വേണ്ടത്. ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പ് അളവിൽ, സോറി 1/2 കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തിനെ. ക്രീം ഒഴിച്ചപ്പാടന്നെ ഫ്ലെയിം ഞാൻ ഓഫാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറയുന്നതാണ്, ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ പാൽ, ഇത് ക്രീം പിരിഞ്ഞു പോവും. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ മൊത്തത്തിൽ മിക്സാക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. അത്രക്കും ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ. ദോശൻ്റെ കൂടെ കഴിക്കാൻ, പാർട്ടിയിലെല്ലാം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാനെല്ലാം നല്ലതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്ന, വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, കൂപ്പൺ കോഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾ പേർച്ചേസ് ചെയ്യുക, എന്നാലേ 12% ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് കിട്ടൂട്ടാ. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ടോ വ്ളോഗായിട്ടോ കാണാം. താങ്ക് യു, ബൈ.